എല്ലാവർക്കും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കോൺ കൃഷിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇപ്പൊ ഇതിനെ കുറിച്ച് ഒരു 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 അവലോകനം എന്നുള്ള രീതിയിലാണ് ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് കോൺ കൃഷിയെ കുറിച്ച് കുറെ പ്രോഗ്രാംസ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ഒക്ടോബർ 6-7 തീയതികളിൽ വീണ്ടും ഒരു ട്രെയിനിങ് പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അപ്പൊ പലർക്കും പല സംശയങ്ങൾ ഉണ്ടായിരുന്നു, എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. കൂടുതൽ അതിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് പിന്നീട് പറയാം. എന്റെ പേര് സതീഷ് കുമാർ എന്നാണ്. ഞാൻ പല പല ഓൺലൈൻ പ്രോഗ്രാംസ് കഴിഞ്ഞ് ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോഴും മുതൽ ധാരാളം ഓൺലൈൻ പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഒന്നാണ് ഇത്, കോൺ കൃഷിയുമായി ബന്ധപ്പെട്ടത്. കാരണം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് അധികം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യാവുന്നതും എന്നാൽ വളരെ സാധ്യതയുള്ളതും ആയ ഒന്നാണ് കോൺ കൃഷി എന്ന് പറയുന്നത്. അപ്പൊ ആർക്കും നമുക്ക് ഇപ്പൊ ഉള്ള സൗകര്യത്തിൽ ഇത് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിലേക്ക് പോകുമ്പോൾ പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, പലരും ചോദിക്കുന്നത് ഇത് വെജിറ്റേറിയൻസിന് കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. കൂണിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എല്ലാവർക്കും സംശയം അത് നോൺ വെജിറ്റേറിയൻ കാറ്റഗറിയിൽ പെടുന്നതല്ലേ, അപ്പൊ അത് വെജിറ്റേറിയൻസ് കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ ചോദ്യങ്ങൾ വരിക, ഇതിന് വലിയ ഷെഡ്, അതേപോലെ ഡാർക്ക് റൂം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണ്ടേ, തണുപ്പ് വേണ്ടേ, അപ്പൊ അങ്ങനെ പല ചോദ്യങ്ങളും വരും. പിന്നെ അതിന്റെ പ്രോസസ്സിങ്, അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ, അതേപോലെ തന്നെ അത് മറ്റു പല മെഡിസിനൽ വാല്യൂസ്, അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പൊ കൂണുകൾ എന്താണെന്ന് ചോദിച്ചാല്, ഇപ്പൊ നമ്മൾ സസ്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയാം, ജന്തുക്കളും അറിയാം. ഇതില് രണ്ടിലും പെടാത്തതെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ കൂണുകളും. അതൊരു ഫംഗസ് ആണ്. ആ ഫംഗസ് സാധാരണ സസ്യങ്ങളാകുമ്പോൾ അതിന് ഹരിതകമുണ്ട്, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റും. ജന്തുക്കളാകുമ്പോൾ മറ്റു പലതും ഭക്ഷണം ആക്കും, അത് ദഹിപ്പിക്കാനുള്ള കഴിവുമുണ്ട്. നേരെ മറിച്ച് കൂണുകൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഗുണങ്ങളും ഇല്ലാത്തതാണ് കൂണുകൾ. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് രണ്ടിലും പെടാത്തതെന്ന് പറയാം. പക്ഷെ മറ്റൊരു തരത്തിൽ പറയുമ്പോൾ അത് ഹരിതകമില്ലാത്ത സസ്യങ്ങളെന്നും പറയുന്നുണ്ട്. ഇപ്പൊ എന്തായാലും അത് ജന്തുക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് അതിന്റെ ലൈഫ് സൈക്കിളില് എവിടെയും ഒരു ആനിമൽ കണ്ടോ, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു സ്വഭാവമോ കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വെജിറ്റേറിയൻസിന് ധൈര്യമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് കൂണുകൾ. പറയുന്നത് ഏകദേശം 140,000 അല്ലെങ്കിൽ 150,000 കൂണുകൾ ഈ ഭൂമുഖത്ത് ഉണ്ടെന്നാണ് ഉണ്ടാകാം എന്നാണ് പറഞ്ഞത്. അതിന്റെ കണക്കില്ല സത്യത്തിൽ. അപ്പൊ അതില് ഒരു 14,000 ഇനങ്ങൾ മാത്രമേ ഇനിയും തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ആ തിരിച്ചറിഞ്ഞ 14,000-ൽ വെറും 10% ഇനങ്ങൾ മാത്രമേ ഭക്ഷ്യയോഗ്യമായുള്ളൂ. ഇതില് ഏകദേശം ഒരു 25 ഇനങ്ങൾ മാത്രമാണ് ഉത്തമം, ഭക്ഷ്യയോഗ്യം ഏറ്റവും നല്ലത്. അതില് 4 ഭാരതത്തില് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇതില് എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്കറിയാം കൂണുകളെ കുറിച്ച്. ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ പറമ്പില് തൊടിയില് വളരുന്ന കൂണുകളാണ്. ഈ കൂണുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അത് മഴക്കാലത്താണ് നമുക്ക് കൂണുകൾ കിട്ടുക സാധാരണ. ഇപ്പൊ കാലാവസ്ഥ അനുകൂലം അല്ലെങ്കിൽ ഇനി എല്ലാ മഴക്കാലത്തും അത് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇപ്പോ സീസണലാണ് മിക്കവാറും നമ്മൾ കാണുന്ന കൂണുകൾ, സീസണലാണ്. അപ്പൊ 365 ത്രൂ ഔട്ട് ദ ഇയർ കൂണ് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കൃഷി ചെയ്തുണ്ടാക്കുക മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് കൂണിന്റെ ഗുണങ്ങൾ? ഇതില്
കൂണിനെ ഇത്രത്തോളം ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവായി കാണാനുള്ള കാരണം വിറ്റമിൻ ബി കോംപ്ലക്സ്, ഒരുവിധം എല്ലാ തരത്തിലുള്ള വിറ്റാമിൻസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ബി കോംപ്ലക്സിന്റെ ഒരു ഒരു സ്റ്റോർ ഹൗസ് എന്ന് പറയാം നമുക്ക് ഈ കൂണിന്. അതുപോലെ വിറ്റാമിൻ ഡി, വിറ്റാമിൻ എച്ച്, പൊട്ടാസ്യം, അയൺ കണ്ടന്റ്, അയൺ കണ്ടന്റ് അതിനകത്ത് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ലേഡീസിന് വളരെ നന്നായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് കൂൺ. കാരണം പുരുഷന്മാരെയും സ്ത്രീകളെയും അപേക്ഷ കമ്പയർ താരതമ്യം ചെയ്യുമ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ അയൺ കണ്ടന്റ് ആവശ്യം സ്ത്രീകൾക്കാണ്. കാരണം അവരുടെ ആ ദേഹപ്രകൃതി ഒക്കെ ആ ഒരു തരത്തിലാണ്. അപ്പം ഏറ്റവും അയൺ കണ്ടന്റ് ഇതിനകത്ത് ഉള്ളതുകൊണ്ടും സ്ത്രീകൾക്ക് വളരെ അനുയോജ്യമായ ഒരു ഭക്ഷണമാണ് ഈ ഈ കൂൺ എന്ന് പറയുന്നത്. രണ്ടാമ അടുത്തത് കാൽസ്യം. ഇപ്പൊ നമുക്കറിയാം ഇന്ന് ഒട്ടു തേയ്മാനം അതല്ലെങ്കിൽ നടുവേദന ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരെ കാണാം. ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ തന്നെ മുട്ടിന് വേദന, കാൽമുട്ട് അതല്ലെങ്കിൽ നടുവേദന എന്നൊക്കെയുള്ള അസുഖങ്ങൾ നമ്മൾ ഇന്ന് വളരെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവിടെ ആ കാൽസ്യം കണ്ടന്റ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഇത് ഒരു പരിധിവരെ ഗുണകരമാണെന്ന് പറയും. പിന്നെ അതുപോലെ സിങ്ക്, സോഡിയം, മഗ്നീഷ്യം, സെലീനിയം എന്നൊക്കെ പറഞ്ഞ് ധാരാളം, അതായത് ഇത്രമാത്രം വെറൈറ്റീസ് ഓഫ് വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് അടങ്ങിയിരിക്കുന്ന വേറൊരു ഭക്ഷ്യവസ്തു ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും വൈവിധ്യമാർന്ന ഗുണങ്ങള് അല്ലെങ്കിൽ ഉള്ളതാണ് ഈ ഈ കൂണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഒന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അനന്ത സാധ്യതകൾ എന്നാണ്. അപ്പൊ സാധ്യത എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും, അതായത് ഹെൽത്ത് വൈസ് ആരോഗ്യപരമായിട്ട് അതിന് എന്തെങ്കിലും ഗുണം വേണം, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഗുണം വേണം. ഇത് രണ്ടും ആണല്ലോ നമുക്ക് പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ അഭിവൃദ്ധി കൊണ്ടുതരിക എന്ന് പറയുന്നത്. ഇതിന് ആരോഗ്യമുണ്ട്, കയ്യിൽ കുറച്ച് കാശും ഉണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം ഒരു സാധാരണക്കാരന് അത്രയും മതി. അപ്പൊ നമുക്ക് ആരോഗ്യപരമായിട്ട് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ആദ്യം പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെ സുഖപ്പെടുത്താനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള ഒരു കഴിവ് കൂണുകൾ കഴിക്കുന്ന ആൾക്കാർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഇതിൽ കൊളസ്ട്രോൾ ലെവൽ, ഇന്നിപ്പോ കൊളസ്ട്രോൾ അസ്വസ്ഥത ഇല്ലാത്ത ആൾക്കാരില്ല. ഇതില് ധാരാളം പ്രോട്ടീൻസ് ഇതിനകത്തുണ്ട്. പക്ഷെ അതൊന്നും കൊളസ്ട്രോള് കാരണമാകുന്ന പ്രോട്ടീൻസ് അല്ല. അതായത് ഫാറ്റ് കണ്ടന്റ് വളരെ കുറവാണ് ഇതിന്. പ്രോട്ടീൻസ് ധാരാളം ഉണ്ട്, പക്ഷെ ഫാറ്റ് കണ്ടന്റ് കുറവാണ്. നമുക്ക് മറ്റ് ഭക്ഷണങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രോട്ടീൻസും കാണും, അതിനകത്ത് ഫാറ്റും കാണും. പക്ഷെ കൂണിനകത്ത് പ്രോട്ടീൻസ് ആണ്, അത് നമുക്ക് പെട്ടെന്ന് ദഹിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രോട്ടീൻസ് ആണ് ധാരാളം ഉള്ളത്. ഫാറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്ക് വളരെ അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങള്, അതേപോലെ തന്നെ സ്ട്രോക്ക്, അതുപോലെ നമ്മുടെ രക്തധമനി കട്ടിയാകുന്ന തരത്തിലുള്ള അസുഖങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഒരു ഭക്ഷണം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. അത് മാത്രമല്ല അങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് പോലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ബോൺ ഹെൽത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു കാൽസ്യം കണ്ടന്റ് വളരെ കൂടുതൽ ഉള്ളത് കൊണ്ട് ഇത് അസ്ഥി സംബന്ധമായ അല്ലെങ്കിൽ അസ്ഥി തലത്തില് അസ്ഥിയുടെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് കൂണ് വളരെയേറെ സഹായകമാണ്. അതേപോലെ ഇമ്മ്യൂൺ പ്രതിരോധ ശക്തി, ഇന്നിപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി പവറാണ്. ഈ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് കിട്ടുന്നതല്ല. നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതചര്യയുടെയും അതേപോലെ നമ്മുടെ ആഹാര രീതിയുടെയും ഒക്കെ ബാക്കി പത്രമാണ് ഇന്ന് നമ്മുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാരണം. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ
കുഞ്ഞുനാൾ മുതൽ അല്ലെങ്കിൽ ഇപ്പൊ മുതലെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഇമ്മ്യൂണിറ്റി പവർ എന്നുള്ള ആ ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നേടാൻ പറ്റുള്ളൂ. ശരിക്കും നമുക്ക് നമ്മൾ പുതിയ തലമുറക്ക് കുട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ ആലോചിക്കാം, അവരുടെ മനസ്സിന് അല്ലെങ്കിൽ നാക്കിനെ തൃപ്തിപ്പെടുത്താനാണോ നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ആവശ്യത്തിന് ഉതകുന്ന തരത്തിലുള്ള ഭക്ഷണമാണോ കൊടുക്കുന്നതിലൊന്ന് ഒന്ന് ചിന്തിക്കുക. നമ്മൾ ഇതെങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്ന് വെച്ചാൽ പലതരത്തിൽ, നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള വിറ്റാമിൻസ് അതേപോലെ മിനറൽസ് മിനറൽ കണ്ടന്റ്സ് ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമ്മൾ കൂണ് വളരെയേറെ സഹായകമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് an apple a day keeps a doctor away. അപ്പൊ അത് വാസ്തവത്തിൽ an apple a day keeps a doctor away in ഹിമാചൽ പ്രദേശ് എന്ന് പറയേണ്ടി വരും. കാരണം അവിടെ വളരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഫലമാണ് ആപ്പിൾ എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നമ്മൾ കണ്ണ് തുറന്ന് നോക്കാം, നമ്മുടെ ചുറ്റും വിളയുന്ന ഫലവർഗ്ഗങ്ങൾ എന്താണ്, പച്ചക്കറികൾ എന്താണ്, ധാന്യങ്ങൾ എന്താണെന്നുള്ളത് ആ പ്രദേശത്ത് കിട്ടുന്ന ഫലങ്ങളായിരിക്കണം അല്ലെങ്കിൽ ഭക്ഷണമായിരിക്കണം നമ്മൾ നമ്മുടെ നിത്യ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത്. ആപ്പിള് കഴിച്ചോളൂ, വല്ലപ്പോഴും അതിന്റെ ടേസ്റ്റ് ഒക്കെ അറിയാൻ വേണ്ടി ആപ്പിള് കഴിക്കുന്നത് നല്ല തന്നെയാണ്. പക്ഷെ നമ്മൾ കൂണ് വീട്ടിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ പറയുന്നത് 100 ഗ്രാം കൂണ് നമ്മൾ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ, 100 ഗ്രാം കൂൺ നമ്മൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം പോഷക സമ്പന്നമാണ് ഈ കൂൺ എന്ന് പറയുന്നത്. പക്ഷെ എന്ന് വെച്ച് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് 100 ഗ്രാം കൂണ് ദിവസം വാങ്ങിക്കാന്ന് വെച്ചാൽ നമ്മുടെ പോക്കറ്റിനെ അത് താങ്ങാൻ പറ്റണമെന്നില്ല. കാരണം 200 ഗ്രാം കൂണിന് തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു 80-100 രൂപയൊക്കെ വരുന്നുണ്ട്. ഓരോ പ്രദേശത്തിനനുസരിച്ചിട്ട് വിലയിൽ വ്യത്യാസം വരും. ചുരുങ്ങിയത് ഒരു 70 രൂപയൊക്കെ കാണും ഒരു 200 ഗ്രാം കൂണ്. ഒരു ഫാമിലിക്ക് ഒരു ദിവസത്തേക്ക് ഒരു 1.5 കിലോ കൂണെങ്കിലും വേണ്ടി വരും. എല്ലാവർക്കും 100 ഗ്രാം വെച്ചിട്ടൊക്കെ കഴിക്കണം തന്നെ. അപ്പൊ അങ്ങനെ ഒരു കൂണ് വാങ്ങി നമ്മൾ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ പോക്കറ്റിനും അത് താങ്ങാവുന്നതല്ല. പക്ഷെ നമ്മൾ വീട്ടില് കൂൺ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയൊന്നും ചെലവ് വരില്ല. അതാകെ ഒരു 100 രൂപ ചെലവാക്കിയാൽ തന്നെ നമുക്ക് 1 കിലോ അല്ലെങ്കിൽ 1.5 കിലോ കൂൺ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. അപ്പോ അത് വലിയൊരു സാധ്യതയാണ്. ഇനി എക്സസ് കൂൺ നമുക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്കത് വിപണനം ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ഇൻകം എന്നുള്ള ലെവലിലേക്ക് നമുക്കതിനെ കൊണ്ടുപോകാവുന്നതാണ്. എത്രയോ ആൾക്കാർ അതൊരു ജീവിത മാർഗമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിന് ഇപ്പൊ ഇന്ന് ഡയബറ്റിക് എന്ന് പറയുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 50-60 ഒക്കെ ആകുമ്പോഴാണ് ഡയബറ്റിക് ആണെന്ന് പറയാം. ഇപ്പോഴും ചെറിയ ജനിച്ചു വീഴുന്ന കുട്ടികൾ പോലും ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡയബറ്റിക് വന്നാൽ പല തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ആണ്. ആ ഭക്ഷണം കഴിക്കരുത്, ഈ ഭക്ഷണം കഴിക്കരുത്, അങ്ങനെ പല പല റെസ്ട്രിക്ഷൻസ് ആണ്. പക്ഷെ ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കൂൺ. അതായത് ഇത് കഴിക്കുന്ന നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിന് അതിന്റെ അതിനകത്തുള്ള ക്രോമിയം കണ്ടന്റ് ബ്ലഡ് ഷുഗർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാവുന്ന അല്ലെങ്കിൽ കൊടുക്കാവുന്ന ഒന്നാണ് കൂൺ എന്ന് പറയുന്നത്. അതേപോലെ ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ഇപ്പം മിക്കവാറും ഇപ്പോഴും ആൾക്കാർ രാത്രി ചോറ് ഒഴിവാക്കി ചപ്പാത്തിയാണ്, ചോദിച്ചാൽ പറയുന്നത് ഡയബറ്റിക് ആണെന്ന്. അപ്പം കൂൺ അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഡയബറ്റിക് പേഷ്യൻസിന് ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒന്നാണ് കൂൺ. അതുപോലെ വെയിറ്റ് ലൂസ് മറ്റൊരു പ്രശ്നമാണ് ഇന്നത്തെ പൊണ്ണത്തടി അല്ലേ. അപ്പൊ തടി കുറക്കാൻ വേണ്ടി ഓടുകയാണ്. ഓടേണ്ട കാര്യമില്ല, നമ്മുടെ ഭക്ഷണം ശ്രദ്ധിച്ചാൽ മതി. സത്യത്തിൽ ഈ പൊണ്ണത്തടി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭക്ഷണം എപ്പോ ഏത് എങ്ങനെ കഴിക്കണം എന്നറിയാത്തത് കൊണ്ടാണ് ഇന്നത്തെ പൊണ്ണത്തടിയുടെ ഒരു കാരണം അതാണ്. അപ്പം നമ്മൾ കൂണ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതിനെ നമുക്ക് നമ്മുടെ ഡൈജഷൻ ദഹനം ശരിയാകും. ദഹനം ശരിയാകുമ്പോഴത്തന്നെ ബോഡി ഫങ്ഷൻ പ്രോപ്പർ ആവും.
ഇപ്പൊ പല പൊണ്ണത്തടി കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് ആ ഒരു തടി ഇന്ന് വരുന്നത്. ഭക്ഷണം തീർച്ചയായിട്ടും ഭക്ഷണം ഒരു ഘടകമാണ്, പക്ഷെ ഏറ്റവും പ്രധാനം അവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം പോലും പ്രോപ്പർ ആയിരിക്കില്ല. അപ്പൊ അതിനാണ് ശരിക്കും ട്രീറ്റ്മെന്റ് വേണ്ടത്. അല്ലെങ്കിൽ പ്രോപ്പർലി ഡൈജസ്റ്റ് ആവുന്ന ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കുന്നത്. അതുപോലെ ത്വക്കിന് ചർമ്മ രോഗങ്ങൾക്കെതിരെ ഉള്ള ഒരു ഇതായിട്ട് നമുക്ക് എക്സിമ പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിനുള്ളൊരു മെഡിസിൻ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ബ്രെയിൻ ഹെൽത്ത് വർദ്ധിപ്പിക്കാൻ ഇതിലെ ചില കണ്ടന്റ്സ് ഉപയോഗപ്രദമാണ്. ഞാൻ അതിന്റെ അത്ര ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. പലതരത്തിലുള്ള മഷ്റൂം സ്പൂണുകൾ ഉണ്ട്, ഓയിസ്റ്റർ, ഷിറ്റാക്ക്, വൈറ്റ് ബട്ടൺ ഡ്രൈഡ്, ഇങ്ങനെയുള്ള ഈ കൂണുകളൊക്കെ പലതരത്തിലുള്ള ഔഷധ ഗുണങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാര് അവർക്ക് വാർദ്ധക്യം എന്നത് ബാധിക്കില്ല എന്നാണ്. വാർദ്ധക്യം ബാധിക്കില്ല എന്ന് വെച്ചാൽ മരിക്കില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. അതായത് ഒരു 100 വയസ്സായാൽ പോലും ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ഒരു കഴിവ്, അതും സ്ഥിരം നമ്മൾ കൂണ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു കഴിവ് അതിന് ഉണ്ട്. അതുപോലെ ക്യാൻസർ ഫൈറ്റിംഗ് മഷ്റൂംസ് പല ഇത് അസുഖങ്ങൾക്കും, അതായത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് ഈ കൂണിലുള്ള ചില കണ്ടൻസ് വളരെ സപ്പോർട്ടീവാണ്. അപ്പൊ അതിൽ ആന്റി ഓക്സിഡൻസ് ധാരാളം ഉണ്ട്. ഇപ്പൊ ആന്റി ഓക്സിഡൻസ് ഉള്ള ഭക്ഷണമാണ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കൂണിന് പറയുന്നത് ആന്റി ഓക്സിഡൻസ് ധാരാളം ഉള്ള ഒരു ഭക്ഷണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാൻസർ പ്രിവെന്റീവ് ഫുഡായിട്ട് അല്ലെങ്കിൽ ആ മെഡിസിൻ ആയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. അല്ലെ, പിന്നീട് സെഷനിൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, ഇപ്പോഴും നോക്കാൻ മതി. അതുകൊണ്ട് തന്നെ ഓർഗാനിക് മഷ്റൂംസ്, ഓർഗാനിക് മഷ്റൂംസ് എന്ന് പറയാൻ കാരണം ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് ഓർഗാനിക് അല്ല. കൂൺ നല്ല ഭക്ഷണമാണ്, പക്ഷെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് ഓർഗാനിക് അല്ല. അതിന്റെ പ്രോസസ്സില് അതിന്റെ ലൈഫ് സൈക്കിളിൽ പല തരത്തിലുള്ള കെമിക്കൽസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഓർഗാനിക് ആയിട്ട് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ വളർത്തിയേ പറ്റൂ, കൃഷി ചെയ്തേ പറ്റുള്ളൂ. ഇതില് ഇതുമായി ബന്ധമില്ലാത്ത ഒരു പിക്ചറാണ് നിങ്ങൾ ഇവിടെ ഇപ്പൊ കാണുന്നത്. ഇപ്പൊ നമുക്കറിയാം ഒരു തേനീച്ച കോളനിയില് റാണി, അതേപോലെ തന്നെ വേലക്കാരികൾ, അതേപോലെ തന്നെ ഡ്രോൺ ബീസ്, ഇത് മൂന്നും കാണും. പറയുന്നത് ഈ റാണി തന്നെയാണ്, റാണി ഇടുന്ന മുട്ടയിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ അതെങ്ങനെ സംഭവിക്കുക? അപ്പൊ അത് അവർ കഴിക്കുന്ന ഭക്ഷണം, അത് റാണി ഒരു മുട്ടയിട്ടാൽ അത് ഒരു 5-10 ദിവസം കൊണ്ട്, ഒരു 10 ദിവസം കൊണ്ട്, ഏകദേശം 10 ദിവസം കൊണ്ട് ആ മുട്ട വിരിഞ്ഞ് തേനീച്ച പുറത്തു വരും. പറയുന്നത് ഇത് ആ മുട്ട വിരിഞ്ഞ് ലാർവ ആകുമ്പോൾ ആ ലാർവ സ്റ്റേജില് ആദ്യത്തെ ദിവസം എല്ലാ ലാർവകൾക്കും ഈ വേലക്കാരി ഈച്ചകള് ഒരു ഭക്ഷണം കൊടുക്കും. അതിന് ഒരു പ്രത്യേകത റോയൽ ജെല്ലി എന്ന് പറയും. അടുത്ത ദിവസം കുറച്ചുപേര് അതിൽ നിന്ന് ഒഴിവാക്കും, മറ്റു കുറച്ച് ഈച്ചകൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. മൂന്നാമത്തെ ദിവസം മുതൽ അത് വിരിഞ്ഞ് വരുന്നത് വരെ, ആ ലാർവ വിരിഞ്ഞ് വരുന്നത് വരെ മൂന്നാമത്തെ ദിവസം മുതൽ അതിൽ ഒരു ലാർവയ്ക്ക് മാത്രമേ ഈ റോയൽ ജെല്ലി കൊടുക്കുള്ളൂ. അപ്പൊ ഈ ആ ഡെവലപ്പിംഗ് സ്റ്റേജില് അത് ത്രൂ ഔട്ട് റോയൽ ജെല്ലി കഴിച്ച് വരുന്ന ലാർവ ഏതാണോ അതിന് മാത്രമേ, അത് മാത്രമാണ് റാണിയായിട്ട് മാറുന്നത്. അതായത് അതിന് മാത്രമേ ഈ പ്രത്യുൽപാദന ശേഷിയുള്ളൂ. അപ്പൊ നോക്ക, നമ്മൾ ഇന്ന് കേരളം അല്ലെങ്കിൽ ലോകം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എന്താ, പ്രത്യുൽപാദന ശേഷി ഇല്ലായ്മ. പലർക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പം അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിന് ഒരു പ്രധാന ഘടകമാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളെ റാണിമാരായിട്ട് വരുത്തണം എന്നുണ്ടെങ്കിൽ അവർ ജനിച്ചതിന് ശേഷം പോരാ, അവർ ഗർഭത്തിലിരിക്കുന്ന അവസ്ഥയിൽ അമ്മയുടെ ഭക്ഷണം എന്താണോ, അമ്മ എന്ത് ഭക്ഷണം കഴിക്കുന്നു, അന്ന് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഭക്ഷണം അത്രയും വലിയൊരു ഘടകമാണ് നമ്മൾ
നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് അതിൻ്റെ ഞാൻ ഇതുവരെ സംസാരിച്ചത്. ഹെൽത്ത് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. പിന്നെ നമുക്ക് കൃഷിയിലേക്ക് പോവുകയാണെങ്കിൽ മറ്റ് കൃഷികളും കൂൺ കൃഷിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, മറ്റ് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കാലാവസ്ഥ ഒരു അനുകൂല ഘടകമായിരിക്കണം അല്ലേ. കഴിഞ്ഞ രണ്ട് സീസണിൽ വെള്ളപ്പൊക്കം വന്നു, അതിനുശേഷം വരൾച്ച വന്നു, നമ്മുടെ കൃഷിയൊക്കെ വല്ലാണ്ട് ബാധിച്ചു അത്. അപ്പം വെള്ളം വെയില് ഇതൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് കൃഷികൾ, അതേപോലെ തന്നെ അതിനുള്ള സ്ഥല സൗകര്യം കൂടി വേണം നമുക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റ് കൃഷികളിൽ വിജയിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് കൂൺ കൃഷിയെ സംബന്ധിച്ച് ഇതൊന്നും വേണ്ട. വെയിലൊരു പ്രശ്നമല്ല, വെള്ളം ഒരു പ്രശ്നമല്ല, വെള്ളം വേണം പക്ഷെ എങ്കിലും വെള്ളം ഒരു പ്രശ്നമല്ല, അതുപോലെ സ്ഥല സൗകര്യം ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. ഇന്ന് നമുക്ക് ഉള്ള സൗകര്യം വെച്ചിട്ട് എത്രത്തോളം സൗകര്യം നമുക്കുണ്ടോ ആ സൗകര്യത്തിൽ ഇരുന്ന് കൊണ്ട് ചുരുങ്ങിയൊരു കുടുംബത്തിന് വേണ്ട കൂണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതായത് വളരെ ചെറിയ സൗകര്യത്തിൽ തന്നെ നമുക്ക് ഒരു കുടുംബത്തിന് വേണ്ട കൂൺ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. വെള്ളം പ്രശ്നമല്ല, വെയിൽ പ്രശ്നമല്ല. മറ്റൊരു പ്രത്യേകത, നമ്മൾ മറ്റ് പല കൃഷികളും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ മതി നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മറ്റു കൃഷികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പലതും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ നമ്മളൊരു മറ്റ് കൃഷിക്കാരനാണ്, ഒരു നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വാഴയുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. പിന്നെ ആ ഭക്ഷണം അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഔഷധ ഗുണമുള്ള ഭക്ഷണമാണ്. പിന്നെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് അത് വിഷരഹിതം ആണെന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, മറ്റ് കൃഷികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കാത്തു നിന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ വരുമാനം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് കൂൺ കൃഷി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 22-ാമത് ദിവസം മുതൽ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാവുന്നതാണ്. അത് നമുക്ക് ഇൻകം കിട്ടിത്തുടങ്ങും. 22-ാമത് ദിവസം മുതൽ നമുക്ക് ഇൻകം കിട്ടിത്തുടങ്ങും. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ കൃഷി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൂൺ കൃഷി ആണ് ഒന്ന്. അപ്പം ഇൻകം ലെവൽ നോക്കുമ്പോൾ അതിനും സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ചില ഔഷധ കൂണുകളെ കുറിച്ച് നോക്കാം. പലതരത്തിലുള്ള കൂണുകളുണ്ട് ഭൂമുഖത്ത്. ഇത് ഗാനോഡർമ, ഇത് ജപ്പാൻ, ചൈന, കൊറിയ ഈ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു കൂണാണ് ഇത് ഗാനോഡർമ. ഇതിൻ്റെ വില 1 കിലോഗ്രാം കൂണിന് ഏകദേശം 100,000 രൂപയുടെ അടുത്ത് വിലയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇത് ജീവനുള്ള സസ്യങ്ങളിൽ മാത്രമേ വളരുള്ളൂ. ഇത് നമ്മുടെ തെങ്ങിലൊക്കെ അത് വളരുകയാണെങ്കിൽ ആ തെങ്ങ് ഉണങ്ങിപ്പോവും. അപ്പം നേരത്തെ പറഞ്ഞു, നമ്മൾ കൃഷി ചെയ്യുന്ന ഭക്ഷ്യയോഗ്യമായി നമ്മൾ ഉപയോഗിക്കുന്ന കൂണുകൾ എന്ന് പറയുമ്പോൾ അത് അവശിഷ്ടങ്ങളിലാണ്, ജൈവ അവശിഷ്ടങ്ങളിലാണ് അത് വളരുന്നത്. നേരെ മറിച്ച് ഇത് ജീവനുള്ള സസ്യങ്ങളിലാണ് വളരുക, അതുകൊണ്ട് തന്നെ ആ സസ്യം നശിച്ചു പോകും. പക്ഷെ അത്രയും ഇതിൻ്റെ ഗുണം, ഔഷധ ഗുണം എന്ന് പറയുന്നത് വളരെ ഔഷധ ഗുണമുള്ളതാണ്. ചൈനീസ് മെഡിസിനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കൂണാണ് ഇത് ഗാനോഡർമ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ആരോഗ്യത്തിൻ്റെ, പണ്ടുള്ള ആൾക്കാരുടെ ആരോഗ്യത്തിൻ്റെ ഒക്കെ രഹസ്യം ഇതത്രേ, ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാർ അത് അതുകൊണ്ട് തന്നെ അമരത്വം നൽകുന്ന കൂൺ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതൊരു ഭക്ഷ്യയോഗ്യം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതല്ല ഈ കൂൺ. പക്ഷെ ഔഷധ ഗുണം ധാരാളം ഉണ്ട്. ക്യാൻസറിനെതിരെ അത് അതിനുള്ള മെഡിസിൻസ് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ, ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മെഡിസിനൽ അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കൂണാണ് ഈ ഗാനോഡർമ എന്ന് പറയുന്നത്.
ഇതിലടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങള് പോളിസാക്കറൈഡ്, ഓർഗാനിക് ജെർമീനിയം, അഡിനോസിൻ എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള മെഡിസിനൽ അല്ലെങ്കിൽ ആരോഗ്യത്തിന് സഹായകമായ പല പല കണ്ടന്റ്സ് ഇതിൻ്റെ ഈ കൂണിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഷിറ്റാക്കെ എന്ന് പറഞ്ഞിട്ട്, ഇതില് ജപ്പാനില് അവിടുത്തെ കയറ്റുമതിയുടെ പ്രധാന ഒരു ഘടകം അല്ലെങ്കിൽ അവിടുന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൂണാണ് ഇത് ഷിറ്റാക്കെ എന്ന് പറയുന്നത്. അപ്പൊ അതിലും ഒരു കിലോഗ്രാമിന് 10,000 രൂപയോളം വില വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ കൃഷി ചെയ്യുന്നത്, ഈ കൂണുകളൊന്നുമല്ല, ജസ്റ്റ് ആ കൂണുകൾക്ക് അത്രയും സാധ്യതയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനും മെഡിസിനൽ അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ഇത്രയും പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഇതിന്. ബ്രസ്റ്റ് ക്യാൻസർ, ഡയബറ്റിക്, അതേപോലെ തന്നെ കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, എയ്ഡ്സ്, ഇങ്ങനെയുള്ള പല പല അസുഖങ്ങൾക്കും ഇത് മരുന്നായിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള കോമ്പണൻസ് മരുന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേറെ ജ്യൂസ് ഇയർ മഷ്റൂം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളൊരു മഷ്റൂം. ഇത് ബോൺ ടോണിക്, ആന്റി കൊളസ്ട്രോൾ, ഐസ്വെല്ലിംഗ്, ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്കും എതിരെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇത്. പിന്നെ ഓയിസ്റ്റർ മഷ്റൂം. ഇപ്പൊ നമ്മുടെ കൃഷി ചെയ്യാവുന്ന മഷ്റൂം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നിത്യ ആവശ്യത്തിന് കൃഷി ചെയ്യാവുന്ന മഷ്റൂമിൽ ഒന്നാണ് ഓയിസ്റ്റർ മഷ്റൂം. ചിപ്പിക്കൂൺ, അത് കാണുമ്പോൾ ഒരു ചിപ്പി പോലെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിന്റെ പേര് അങ്ങനെ വരുന്നത്. ആ ഓയിസ്റ്റർ മഷ്റൂമിൽ തന്നെ ധാരാളം വെറൈറ്റീസ് ഉണ്ട്. പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ പല പല ഗ്രേ കളേർഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ പല കളേഴ്സിൽ വരുന്ന ഓയിസ്റ്റർ മഷ്റൂംസ് ഉണ്ട്. കാണാനെല്ലാം ഒരേപോലെ തന്നെ, കളറിൽ ചെറിയ വ്യത്യാസം തന്നെയുണ്ട്. ഇത് നമ്മൾ വിത്ത് വിതച്ചാൽ, ബെഡ് തയ്യാറാക്കിയാൽ 22-ാമത്തെ ദിവസം മുതൽ നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും. പിന്നെ ബ്ലാക്ക് മഷ്റൂം, ഇത് ഹിമാചൽ പ്രദേശിൽ കണ്ടുവരുന്നതാണ്. പിന്നെ നമ്മൾ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് സൈറ്റ്സ് ഒക്കെ നോക്കിയാൽ ഈ ഇതുമായി ബന്ധപ്പെട്ട കൂണുകൾ ഉപയോഗിച്ചുള്ള ധാരാളം മരുന്നുകൾ കാണാൻ പറ്റും. അതിൻ്റെ വില നല്ല വിലയുള്ളതാണ്. അതായത് അത്രമാത്രം ഡിമാൻഡ് ഉണ്ട് ഈ കൂണുകൾ ഉപയോഗിച്ചുള്ള മരുന്നുകൾക്ക്. അതേപോലെ നമ്മുടെ നാട്ടിൻപുറത്ത് പണ്ട് കാലത്ത് ഉപയോഗിച്ച് വരുന്നത്, അതൊരു 10-40 വർഷം മുന്നേ ഒക്കെ ഉള്ള ആൾക്കാരടുത്ത് ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റും എന്തിനൊക്കെ ഇത് ഉപയോഗിക്കാം എന്നുള്ളത്. ഒരു പ്ലാച്ചാണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൻപുറത്ത് മരങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒന്നായിരുന്നു ഇത്, ഈ കാണുന്ന കൂൺ. ഇത് ഈ മുണ്ടിനീരൊക്കെ വന്നാൽ നമ്മുടെ ആ മുഖത്ത് കവിളില് ഇത് പേസ്റ്റ് ആക്കിയിട്ട് തടവിയാല് ഒരു 2-3 ദിവസം കൊണ്ട് അത് മാറും. ഇപ്പൊ പണ്ടുള്ള ആൾക്കാർ പറയുമ്പോൾ നമുക്ക് അത്ര വിശ്വാസം പോകും. പക്ഷെ ഇന്നിപ്പോ യൂണിവേഴ്സിറ്റി, നമ്മുടെ കേരളത്തിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസിൽ പോലും ഇത് ഇതിനെ കുറിച്ച് ഗവേഷണം നടന്നിട്ടുണ്ട്. നടന്നിട്ട് അവർ പറയുന്നത് ഇതിന് ആന്റി വൈറൽ, ആന്റി ബാക്ടീരിയൽ, ആന്റി ട്യൂമർ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെന്നാണ്. ഈ ഗവേഷണങ്ങളൊക്കെ നടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഉണ്ടെന്നുള്ളത്. ഇന്നും പിന്നെ ഈ ആദിവാസി മേഖലകളിലുള്ള ആൾക്കാർക്ക് അറിയാം ഇങ്ങനെയുള്ള കൂണുകളും അതിന്റെ ഗുണങ്ങളും ഒക്കെ. പിന്നെ അതേപോലെ വേറൊന്നാണ് നിലമങ്ങ, ട്രഫിൾസ് എന്ന് പറയും. ഇതും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഇത് കണ്ടിട്ടുണ്ട്. ഇത് പഴയ തറവാട് വീടുകളൊക്കെ പൊളിക്കുന്ന സമയത്ത് ആ അതിന്റെ തറയുടെ ഉള്ളിലൊക്കെ ചെതൽപ്പുറ്റിയിരുന്നു. കാരണം വർഷങ്ങളോളം കിടക്കുന്ന ഉള്ളൊരു തറവാടായിരിക്കാം. അപ്പൊ അതിന്റെ തറക്കകത്ത് ചെതൽപ്പുറ്റുകൾ കാണും. അപ്പൊ ചെതൽപ്പുറ്റുകളുടെ സാന്നിധ്യത്തിൽ വളരുന്ന ഒന്നാണ് ഈ നിലമാങ്ങ. അത് നിലമാങ്ങ എന്ന് പറയാൻ കാരണം ഏകദേശം അതൊരു മാങ്ങയുടെ ഷേപ്പിലാണ് വരിക. ഇതും വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. അതായത് നാച്ചുറലായിട്ട്, ഈ പറഞ്ഞ രണ്ടും നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് വളരുന്ന കൂണുകളാണ്, കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അത് രണ്ടും ചെതലുകളുടെ സാന്നിധ്യത്തിലാണ് അല്ലെങ്കിൽ ആ ചെതൽപ്പുറ്റുകളോട് അനുബന്ധിച്ചാണ് അത് വളരുക. പറയുന്നത് ചെതൽപ്പുറ്റിൽ അത് വരാൻ കാരണം ചെതലുകള് അതിന്റെ വിത്ത്
കൊണ്ടുവന്ന് അവരെ പുറ്റിൽ ശേഖരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ യാത്രയെ അവിടെ അത് വരുന്നത്. കാരണം അത്രയും ചെറിയ വിത്തുകളാണ്, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ചെതലുകൾക്ക് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുന്ന കൂൺ വിത്താണ് പിന്നീട് അവിടെ അത് കൂണായിട്ട് മാറുന്നത്. ഇതും മഞ്ഞപ്പിത്തത്തിനുള്ള മരുന്നായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിക്കാറുണ്ട്. പണ്ട് കാലത്ത് എന്ന് പറയാൻ കാരണം ഇപ്പോഴത് കിട്ടാനില്ല, കാരണം നമ്മുടെ മണ്ണും വെള്ളവും ഒക്കെ നശിച്ചു. കെമിക്കൽസും രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മണ്ണ് നശിച്ചു. അപ്പം ഈ നശിച്ച മണ്ണില് ഒരിക്കലും ഈ കൂണുകള് വളരില്ല. അത്രയും ശുദ്ധമായ മണ്ണില് മാത്രമേ ഇവയൊക്കെ വളരുള്ളൂ. ഒന്ന് ചെതല് നഷ്ടപ്പെട്ടു പോയി, ചെതലുകൾ ഇല്ല ഇന്ന്. ഇത്രയാണ് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ മുന്നില് വെക്കാനുള്ളത്. പിന്നെ ഒന്ന് പലരും ചോദിക്കുന്നത് ഇത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴുള്ള സൗകര്യത്തില് അതൊരു ഒരു എന്താ പറയാ ഒരു കുടുംബത്തിന് വേണ്ട അളവില് കൃഷി ചെയ്യാനാണെങ്കിൽ ഇപ്പോഴുള്ള സൗകര്യത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ഒരുക്കേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ചിലർ ചോദിക്കുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് ചെയ്യാമോ എന്നാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിൽ അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെ ഒരുക്കങ്ങൾ വേണം, എങ്ങനെയൊക്കെയാണത് കൺസ്ട്രക്ട് ചെയ്യുക എന്നൊക്കെ വളരെ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെ ആയാലും വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ അതിലേക്ക് പോകരുത്. അതൊരു 6 മാസമെങ്കിലും തുടർച്ചയായി നിങ്ങൾ സ്വന്തം ആവശ്യത്തിനുള്ള പൂ ഉത്പാദിപ്പിച്ച ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് പോകാം. കാരണം ഇത് വളരെ എളുപ്പമാണ് ഇത് ചെയ്യുക എന്നുള്ളത്. വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ വിട്ടുപോകും. ചെറിയൊരു അശ്രദ്ധ മതി ഇത് നമുക്ക് വിളവ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു 6 മാസം തുടർച്ചയായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന് ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. പിന്നെ പലരും ചോദിക്കുന്നത് ഇതിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, മാർക്കറ്റ് എങ്ങനെയാന്നുള്ളതാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഉണ്ടാക്കിയേ പറ്റും. ഇന്നിപ്പോ നമ്മൾ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ കൂൺ സ്ഥിരമായി കിട്ടുന്ന ഒരു ഷോപ്പാണെങ്കിൽ അവിടെ കൂൺ എത്തേണ്ട താമസം അപ്പോഴത്തേക്ക് അത് ആൾക്കാർ കസ്റ്റമേഴ്സ് വന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും. അവർക്കറിയാം ഇന്ന ദിവസം വരും, അല്ലെങ്കിൽ അവർക്കറിയാം ഇന്നെ കസ്റ്റമേഴ്സ് ഇത് കൊണ്ടുപോകും. ഇപ്പൊ കൂണ് നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ റെഗുലറായിട്ട് സപ്ലൈ ചെയ്യും എന്നുള്ളത് കസ്റ്റമേഴ്സിന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ മാർക്കറ്റിന് വേണ്ടി നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ ചുറ്റുമുള്ള മാർക്കറ്റ് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. കാരണം ഡിമാൻഡ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം പ്രൊഡക്ഷൻ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കിലോ കൂൺ, ഒരു കിലോ കൂണിന് ഇന്ന് ചുരുങ്ങിയതൊരു 300 രൂപ ഡയറക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്നാണെങ്കിൽ നമുക്ക് കിട്ടും. ഇടനിലക്കാർ കടയിലൊക്കെ പോകുമ്പോൾ കുറച്ച് അവരുടെ പ്രോഫിറ്റും കൂടി നമ്മൾ കാണേണ്ടി വരും. നമുക്ക് നേരിട്ട് ഇത് സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 300 രൂപ സുഖമായിട്ട് യാതൊരു സംശയം കൂടാതെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. 300-350 വരെയൊക്കെ വാങ്ങിക്കാൻ പറ്റും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ 300 രൂപ ഇത് വാങ്ങിക്കുമ്പോൾ 300 രൂപയ്ക്ക് നമുക്ക് കൂൺ കയ്യിൽ കിട്ടണമെങ്കിൽ നമുക്ക് അതിന് എത്ര രൂപയുടെ ചെലവ് വരും? മാക്സിമം പോയാൽ 100 രൂപയുടെ ചെലവേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ആ കൂൺ വിത്തിൻ്റെതും അതേപോലെ നമ്മുടെ എഫേർട്ടും കാത്തിരിക്കും. 22 ദിവസം കാത്തു നിൽക്കണം എന്ന് പറഞ്ഞു, അതും ഒക്കെ നോക്കുമ്പോൾ മാക്സിമം ഒരു 100 രൂപയുടെ ചെലവ് മാത്രമേ കാണുള്ളൂ. ഇപ്പൊ 100 രൂപ ചെലവാക്കിയാൽ നമുക്ക് 22-ാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇപ്പൊ വിളവെടുത്ത ഒരു ബെഡ് എന്ന് നമുക്ക് 2-3 തവണ എടുക്കാം. 2-3 തവണ ആയിട്ടാണ് ഞാൻ 1 കിലോ മുതൽ 1.5 കിലോ വരെ പറഞ്ഞത്. ചിലപ്പോൾ അതിൽ കുറയാം, കാരണം നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ ശരിയായിട്ടില്ല എങ്കിൽ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് 6 മാസം നമ്മൾ റെഗുലറായി ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം
ഏതിലും ഒരു എക്സ്പേർട്ട് ആവാം എന്നുള്ളതാണ് കാര്യം. അത് എത്ര സിമ്പിൾ ആയിക്കോട്ടെ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിക്കോട്ടെ, അതിൽ നമ്മുടെ എത്രത്തോളം നമ്മുടെ എന്താ അനുഭവ സമ്പത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഒരു 6 മാസത്തെ അനുഭവ സമ്പത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് ഒരു വരുമാന മാർഗമായിട്ട് മാറ്റാവുന്നത് യാതൊരു സംശയവുമില്ല. മാർക്കറ്റും നമ്മൾ റെഗുലർ സപ്ലൈ ഉറപ്പ് വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് അന്വേഷിച്ച് വരും എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. പിന്നെ ഏതൊക്കെ കൂൺ കൃഷി ചെയ്യാം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ അതിനകത്ത് കാണിച്ചു, ചിപ്പിക്കൂൺ, 3 തരത്തിലുള്ള കൂണാണ് കൃഷി ചെയ്യാവുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ ചെയ്യുന്നത് 4ഓ 5ഓ ഉണ്ട്, ചിലർ പറയുമ്പോൾ 5 തരത്തിലുള്ള കൂണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്, ഒന്ന് ബട്ടൺ മഷ്റൂം. നമ്മൾ ഇന്നിപ്പോൾ മാർക്കറ്റിൽ പോയാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് ബട്ടൺ മഷ്റൂം ആയിരിക്കും. ബട്ടൺ മഷ്റൂം പലതും വരുന്നത് നമ്മുടെ മലബാർ ഏരിയയില്, ബട്ടൺ മഷ്റൂം വരുന്നത് ഗോവയിൽ നിന്നാണ്. സൗത്തിലേക്ക് അറിയില്ല എനിക്ക് എവിടുന്നാ വരിക എന്നുള്ളത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഷൊർണൂര് ഒരു ബട്ടൺ മഷ്റൂം ഫാം, നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളാണ് ബട്ടൺ മഷ്റൂമിന്റെ ഒരു ഫാം യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ബട്ടൺ മഷ്റൂമിന്റെ ഒരു ഫാം നമ്മൾ ഇടണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് മിനിമം പറയുന്നത് ഒരു 20 ലാക്സ് എങ്കിലും വേണ്ടി വരുന്ന. പിന്നെ മാത്രമല്ല ബട്ടൺ മഷ്റൂം നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമല്ല, അത് അതിന് ഒരു 30 ഡിഗ്രി സെൽഷ്യസിന് താഴെ ചൂട് മാത്രമേ ചൂട് പാടുള്ളൂ. കേരളത്തിലെ കാലാവസ്ഥ അതിൻ്റെ അടുത്താണ് അല്ലെങ്കിൽ അതിന് മേലെയാണ് വരുന്നത്. അപ്പോൾ അതിന് താഴെ ആ താപനില നിലനിർത്തണം എന്നുണ്ടെങ്കിൽ എയർ കണ്ടീഷൻ റൂം ആയിരിക്കണം. അപ്പൊ അങ്ങനെ പല പോരായ്മകൾ എന്നല്ല ചെലവുകൾ ബട്ടൺ മഷ്റൂം ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ബട്ടൺ മഷ്റൂം ഒരിക്കലും നമുക്ക് തുടക്കക്കാർ എന്നുള്ള രീതിയിൽ, കേരളത്തിലെ ആൾക്കാർ എന്നുള്ള രീതിയിൽ അത്രത്തോളം അത് പ്രായോഗികമല്ല. നമുക്കിവിടെ ചെയ്യാവുന്ന 2 കൂണുകളാണ്, ഒന്ന് ചിപ്പിക്കൂൺ, അതേപോലെ തന്നെ പിന്നെ മിൽക്കി മൽ, പാൽക്കൂൺ. ഇപ്പൊ ചിപ്പിക്കൂണിന് പറ്റിയ കാലാവസ്ഥയാണ് ഇപ്പോ, എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ ജാനുവരി വരെ നമുക്ക് ചിപ്പിക്കൂണിന് പറ്റിയ കാലാവസ്ഥയാണ്. കാരണം ഒരു 30 ഡിഗ്രി സെൽഷ്യസ് താപനില, മഴക്കാലം ബെസ്റ്റ് കാലാവസ്ഥയാണ് ചിപ്പിക്കൂണ്. മഴക്കാലം തണുപ്പൊക്കെ കഴിഞ്ഞ് വേനൽ വരുമ്പം അവിടെ ചെയ്യാവുന്നത് ഇത് പാൽക്കൂൺ, മിൽക്കി മഷ്റൂം. എന്താ കാരണം എന്ന് വെച്ചാൽ അതിന് ചൂട് കൂടിയ കാലാവസ്ഥയാണ് വേണ്ടത്. ഇപ്പൊ 2 എണ്ണമാണ് നമുക്ക് ഇവിടെ കൃഷി യോഗ്യം അല്ലെങ്കിൽ കൃഷിക്ക് അനുയോജ്യമായത്, ഒന്ന് ചിപ്പിക്കൂൺ, അതേപോലെ തന്നെ മറ്റേ പാൽക്കൂൺ. ഇനി ഇത് രണ്ടും ചെയ്യാമോ, രണ്ടിനും മാർക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടിന്റെയും മാർക്കറ്റ് വ്യത്യസ്തമാണ്. അതായത് കേരള മലയാളിയെ സംബന്ധിച്ച് ഒരു വീട്ടില് നമ്മളൊരു മഷ്റൂം കറി, കൂൺ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൂണ് മാത്രമായിട്ട് തനിയെ ആയിരിക്കും ഉണ്ടാക്കാം. നേരെ പക്ഷെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് കൂൺ ഇത് ഫ്രൈ മറ്റതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് അതിൽ കൂൺ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം, തിരഞ്ഞ് കണ്ടുപിടിക്കണം, ഒന്നോ രണ്ടോ പീസ് കിട്ടിയെങ്കിലായി. അതൊരു മിക്സഡ് ആയിട്ടാണ് പല പച്ചക്കറികളുടെ കൂടെയാണ് പല സ്ഥലങ്ങളിൽ കേരളത്തിന് പുറത്തു പോയാൽ കൂണ് വെക്കുന്നത്. മലയാളി കൂണ് തനിയെ കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് പൊതുവെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചിപ്പിക്കൂൺ തനിയെ വെച്ച് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. നേരെ വെച്ച് പാൽക്കൂൺ ആണെങ്കിൽ അതിന് ടേസ്റ്റ്, അതായത് സ്ഥിരമായിട്ട് നമ്മൾ പാൽക്കൂൺ കഴിച്ചാൽ പിന്നെ കൂൺ ജീവിതത്തിൽ കഴിക്കില്ല. അപ്പൊ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പാൽക്കൂൺ ആണെങ്കിൽ അതൊരു മിക്സഡ് കറി എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ടേസ്റ്റ് കൂടുതൽ ചിപ്പിക്കൂണാണ്, എളുപ്പവും അതാണ്. പാൽക്കൂണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൃഷി ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം, കാരണം രണ്ടിൻ്റെയും പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ 2 തരത്തിലാണ് വരുന്നത്. ഇപ്പോ തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് ചിപ്പിക്കൂൺ. അതാ 2 ആണെങ്കിലും 2 ഏകദേശം കിലോ 300 രൂപ, 350 രൂപയൊക്കെ ആണ് വരുന്നത് മാർക്കറ്റിൽ. 2 ടൈം ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെയും പാൽക്കൂണിന് കുറച്ചധികം കൂടി സമയമെടുക്കും. പിന്നൊരു വ്യത്യാസം ചിപ്പിക്കൂണാണെങ്കിൽ ഇന്ന് വിളവെടുത്താൽ ഇന്ന് തന്നെ നമ്മൾ മാർക്കറ്റിൽ എത്തിക്കണം, അതല്ലെങ്കിൽ പിന്നെ നമുക്കതിനെ
വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റി സൂക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം വേണം. അതും നമുക്ക് നമ്മുടെ സൗകര്യം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, ചെറിയ തോതിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ. പാൽക്കൂടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി അതിന് ലൈഫ് ഉണ്ട്, ഒരാഴ്ച വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും പാൽക്കൂട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കുറെ ക്ലാസ്സുകള് ഇത് ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞു. അപ്പം കേരളത്തില് അങ്ങോളം ഇങ്ങോളം എത്രയോ ആൾക്കാർ ഇവിടെ കൃഷി തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈ മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം വരുന്നത് ഈ 6-7 തീയതികളിലാണ്, രാത്രി ഇതേപോലെ ഒരു 8 മുതൽ 9:30 വരെ. അപ്പൊ അതില് കുറെ കൂടി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യും. കൂടാതെ ചിപ്പിക്കൂൺ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതും കൂടി നമ്മൾ അതിനകത്ത് പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു 2 ക്ലാസ് കൊണ്ട് തീർത്ത് പോവാന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നേരത്തെ ചെയ്ത ആൾക്കാരുടെ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതുവഴി അവർ ഓരോ ദിവസവും അവർ ചെയ്യുമ്പോഴും വരുന്ന സംശയങ്ങളും മറ്റുമൊക്കെ ഫോട്ടോസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഓഡിയോസും ആയിട്ടും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായ മറുപടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു 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 വാട്സപ്പ് ഗ്രൂപ്പാണ് ഇപ്പൊ നമ്മുടെ കൂൺ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രെയിനിങ് തന്ന നിങ്ങളെ ഒരു 6 ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളൊരു എന്താ പറയാ ഒരു കൂൺ കർഷകൻ ആക്കുക. കൂൺ കർഷകനില്ലെങ്കിലും സ്വന്തം ആവശ്യത്തിന് കൂൺ ചെയ്യുന്നൊരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് ചോദിച്ചാൽ, ഒന്ന് അത് ഫ്രീ അല്ല. കാരണം ആ ഒരു നമ്മളെന്തും ചെയ്യും നേടുമ്പോൾ ഒന്ന് കൊടുത്തിട്ട് ഒരു കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിനൊരു വാല്യൂ നമ്മൾ കൽപ്പിക്കും. തീർച്ചയായിട്ടും കാശ് കൊടുത്തത് കൊണ്ട് മാത്രം ചിലപ്പോൾ നമ്മൾ അത് ചെയ്തു എന്ന് വരും, അല്ലെങ്കിൽ ഫ്രീ ആയി കിട്ടിയാൽ ചിലപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യണമെന്നില്ല. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫ്രീ വെബിനാറിന് കണ്ടതുകൊണ്ട് എത്രയോ ആൾക്കാർ അതിനകത്ത് ജോയിൻ ചെയ്തു. പക്ഷെ അതിന്റെ അത് കഴിഞ്ഞിട്ടുള്ള കോഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞപ്പം ഒരു 10-20 പേര് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് അതിൽ നിന്ന് ലീവ് ചെയ്തു. അപ്പൊ നമ്മളൊന്ന് കൊടുത്ത് നേടുമ്പോൾ മാത്രമേ അതിനൊരു വാല്യൂ ഉള്ളൂ. അപ്പൊ അതിന് കൊടുക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു ചെറിയൊരു ഒരു എമൗണ്ട് ഫീസ് 250 രൂപ. അപ്പൊ അതൊക്കെ മുന്നേ എത്രയോ പേര് അങ്ങനെ ചെയ്തു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിതിൻ വൺ മന്ത് നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഒരു സംശയം വരുന്നത് പലർക്കും, ഇത് ചെയ്തു കഴിഞ്ഞാൽ വിത്ത് എവിടെ നിന്ന് കിട്ടും, അത് എങ്ങനെ? വിത്ത് മിക്കവാറും ഞാൻ ഏതായാലും സപ്ലൈ ചെയ്യുന്നില്ല, കാരണം ഇത്രയും പേർക്ക് വിത്ത് കൊടുക്കാന്നുള്ളൊരു ഒരു ഉറപ്പ് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, വിശ്വസനീയമായ കേന്ദ്രങ്ങളുണ്ട്, എറണാകുളത്താണെങ്കില്, പാലക്കാടാണെങ്കില്, തൃശ്ശൂരാണെങ്കില്, തിരുവനന്തപുരത്താണെങ്കില്, എവിടെയൊക്കെ വിത്ത് വിശ്വസനീയമായ കേന്ദ്രങ്ങളുണ്ട് വിത്ത് വാങ്ങിക്കാൻ പറ്റും. ഇതിന്റെ കോണ്ടാക്ട് മിക്കവാറും വിത്ത് കിട്ടുന്നത് നമുക്ക് ഒന്നുകിൽ യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ, തൃശ്ശൂരാണെങ്കിൽ മണ്ണുത്തി യൂണിവേഴ്സിറ്റി ഉണ്ട്, തിരുവനന്തപുരത്താണെങ്കിൽ ഉണ്ട്, കൊല്ലത്ത്, ആലപ്പുഴ, അവിടെ കായംകുളം ഭാഗത്ത് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളുണ്ട് സർക്കാരിന്റെ. അവിടെ നിന്നൊക്കെ വിത്ത് കിട്ടും. ഇനി അഥവാ അവിടെ വിത്ത് ഇല്ല എങ്കിൽ അവർക്കറിയാൻ പറ്റും ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രം ഏതാണ്. അതുപോലെ എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ VFPCK, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ, ഇവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ പാർട്ടിസിപ്പൻ കഴിഞ്ഞ കോഴ്സുകളിലെ ആൾക്കാരൊക്കെ അവിടുന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ വിത്തിന് യാതൊരു തടസ്സമില്ല. ഇനി ഇവിടുന്ന് ഒന്നും കിട്ടില്ല എങ്കിൽ പാലക്കാട് എത്രയോ വർഷമായിട്ട് കൂൺ കൃഷി ചെയ്ത് പരിചയമുള്ള, ഇപ്പോഴും കൃഷി ഒഴിവാക്കിയിട്ട് വിത്ത് മാത്രം ഉണ്ടാക്കുന്നൊരു പ്രകാശൻ സാറുണ്ട്. അദ്ദേഹം കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്ത് കൊടുക്കും. സർക്കാർ സ്ഥാപനങ്ങളിൽ നമ്മൾ നേരിട്ട് പോയെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇദ്ദേഹമാണെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്ര അളവിൽ വേണമെങ്കിലും നല്ല ഗുണമേന്മയുള്ള വിത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം വിത്താണ് ഒരു തടസ്സം, പക്ഷെ വിത്ത് ഒരു തടസ്സമല്ല, അതിനുള്ള വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കിത് ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയാ ഒരു താല്പര്യം, തയ്യാറെടുപ്പ്, അതല്ലെങ്കിൽ ആ ഒരു ഒരു
തുടക്കം ഒന്നുണ്ടായാൽ മാത്രം മതി. പിന്നെ മീഡിയം എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള മീഡിയം നമുക്ക് ഉപയോഗിക്കാം, മാധ്യമങ്ങൾ ഉപയോഗിക്കാം കൂൺ വളർത്താൻ വേണ്ടിയിട്ട്. അതും മിക്കവാറും എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടാവുന്നത് മാത്രം. വൈക്കൂല ഉപയോഗിക്കാം, അതുപോലെ അറക്കപ്പൊടി, അങ്ങനെ പല പല മീഡിയംസ് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്. അപ്പൊ അതൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കുമ്പോൾ ഈ ഒരു കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക്, അതായത് കൂൺ കൃഷിയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി മനസ്സിലാക്കിക്കുക എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർ പോലും വന്നു. അപ്പൊ അവരുടെ അനുഭവം അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കി നമ്മള് എത്രയോ വർഷമായിട്ട് ചെയ്യുന്നതാണ്, പക്ഷെ ഇത് ഇത്രയും വാല്യൂ ഇതിനുണ്ട് എന്നുള്ളത് ഇപ്പോഴീ ക്ലാസ്സിൽ ഇരുന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അത് കേൾക്കുമ്പോഴാണ് ശരിക്കും ഇതിന്റെ പ്രാധാന്യം ശരിക്കും നമുക്കും ബോധ്യപ്പെടുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനും അതേപോലെ കൂണിന്റെ പ്രാധാന്യം. അപ്പൊ ഞാൻ അത് നമ്മുടെ ടോപ്പിക്കിന്റെ പേര് തന്നെ അനന്ത സാധ്യതകൾ എന്നാണ്. അപ്പൊ ഈ ഒരു ലോക്ക്ഡൗൺ കാല ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇതൊക്കെ മാത്രമേ ഉള്ളൂ നമ്മുടെ സാധ്യതകൾ എന്ന് പറയാൻ. അതായത് നമ്മളിപ്പോ ഭക്ഷ്യ സാധനങ്ങൾ വിൽക്കുമ്പോൾ അത് പാക്ക് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ ലൈസൻസ് വേണം, പാക്ക് ചെയ്യാതെ ലൂസ് ആയിട്ടാണ് വിൽക്കുന്നതെങ്കിൽ ലൈസൻസ് വേണ്ട. അപ്പൊ ഇത് ഷെഡ് കെട്ടാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ലൈസൻസ് വേണ്ടി വരില്ല, വേണ്ട എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ചെറിയൊരു ഷെഡാണ്, വലിയ കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിലാണ് ബിൽഡിങ്ങിന് ഇതൊക്കെ വേണ്ടത്. ഇതിന് അങ്ങനെയുള്ള ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ പാക്ക് ചെയ്തൊരു ബ്രാൻഡ് നെയിമിൽ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫുഡ് ലൈസൻസിങ് അതോറിറ്റിയുടെ ലൈസൻസ് വേണം. അല്ലാതെ ലൂസായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ഫിനിഷ്ഡ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, ഇതിൻ്റെ അച്ചാർ ഉണ്ടാക്കാം, കൂണ് പൊടി ഉണ്ടാക്കാം, അങ്ങനെ പല പല പ്രൊഡക്ട്സ് ഉണ്ടാക്കാം ഇതുകൊണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ബ്രാൻഡ് നെയിം വേണ്ടി വരും. ബ്രാൻഡ് നെയിമിൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ തരത്തിലുള്ള ലൈസൻസ് വേണ്ടി വരും നമുക്ക്. അത് കൂണുണ്ടാക്കാനല്ല, അത് വിൽക്കുമ്പോൾ ആ ഒരു ബ്രാൻഡ് നെയിമിൽ ചെയ്യാം, പാക്ക് ചെയ്തിട്ട് വിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ലൈസൻസ് വേണ്ടി വരും. വേറെ ചോദ്യങ്ങൾ ആർക്കെങ്കിലും? അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നാണ്. അപ്പൊ നോക്കൂ, നമ്മുടെ ആ ഷെൽഫില് അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് പേപ്പേഴ്സ് ഒക്കെ വെച്ചിരിക്കുന്ന ആ ബോക്സിനകത്ത് എത്രയോ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് തോന്നും എന്തിനാ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിൻ്റെ ഒക്കെ പിന്നാലെ ഞാൻ പോയതെന്ന്. ഇതൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സല്ല, ഇനി സർട്ടിഫിക്കറ്റിനോടൊരു കാര്യമില്ല. ഇതിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ നിങ്ങളൊരു 6 മാസം നിങ്ങളിത് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. ആ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ പല സ്ഥലത്തും കാണുന്നില്ലേ, ഓരോ യോഗ്യതയും ഇല്ലാത്ത ആൾക്കാരാണ് പല കസേരകളിലും കയറിയിരിക്കുന്നത്. യോഗ്യത ഉള്ള ആൾക്കാരാണെങ്കിൽ പുറത്തും. അപ്പൊ സർട്ടിഫിക്കറ്റ് ഇല്ല, ഇനി ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് അങ്ങനെ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാസർഗോഡ് നീലേശ്വരം ഏരിയയിലെ പടന്നക്കാട് അഗ്രികൾച്ചർ കോളേജിൽ വിത്ത് അവൈലബിൾ ആണ്, 40 രൂപയാണ് അവിടുത്തെ വില. അവിടെ വിളിച്ച് ചോദിച്ച് പോയാൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കണം എന്നില്ല, പക്ഷെ ചെറിയ തോതിൽ 1-2 പാക്കറ്റ്സ് ഒക്കെ എപ്പോഴും പോയാലും കിട്ടും. കണ്ണൂരിലും അതേപോലെ എനിക്ക് കൃത്യമായിട്ട് ഒരു വിശ്വസനീയമായ ഒരു ഇത് കിട്ടിയിട്ടില്ല, പക്ഷെ കണ്ണൂരിലെ ആൾക്കാർ ഞാൻ പറഞ്ഞ പാലക്കാടുള്ള പ്രകാശൻ സാറിൻ്റെ അടുത്താണ് വാങ്ങിക്കുന്നത്. അവരത് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞു, നല്ല വിത്താണത്. കാലിക്കറ്റിലെ സീഡ് അവിടെ പിന്നെ കൃഷി വിജ്ഞാൻ കേന്ദ്രം, പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാൻ കേന്ദ്രമുണ്ട്, അവിടെ കിട്ടും. ഇനി അവിടെ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പാലക്കാടുള്ള അദ്ദേഹത്തിന് അടുത്ത് പറഞ്ഞാൽ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വിത്ത് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പം വിത്ത് ഒരു പ്രശ്നമല്ല, അത് എല്ലാവർക്കും കിട്ടാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്.
ഒന്നുകിൽ അടുത്ത് ഉള്ളത് വാങ്ങിക്കാം, അതല്ലെങ്കിൽ വിശ്വസനീയമായ ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരുണ്ട് വിത്ത് കൊടുക്കുന്നത്, അവരെ നമുക്ക് സമീപിക്കാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ വിശദമായി തന്നെ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം കാര്യങ്ങൾ അത് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പൊ അതില് ഒന്നും പേടിക്കേണ്ടതല്ല, അത് വളരെ വിശദമായിട്ട് തന്നെ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 6 മാസം നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുമ്പോഴേ നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. ഒരു കാരണവശാലും ഞാൻ പറയുന്നില്ല ഈ കോഴ്സ് കൊണ്ട് എല്ലാം ആകുന്നുള്ളത്, കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ സാധ്യതകളും പിന്നെ അതിന്റെ ചെയ്യേണ്ട രീതികളെ കുറിച്ചൊക്കെ മനസ്സിലാവും. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ കൂണ് സ്വന്തമായി കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നത് ശരിക്കും. അപ്പൊ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിച്ചു തരിക, അതിന്റെ ബാലപാഠം തരിക എന്നുള്ളതാണ് ഈ എന്നുള്ളത് മാത്രമേ കോഴ്സ് കൊണ്ട് കിട്ടുള്ളൂ. ബാക്കി മുഴുവൻ പഠിക്കുന്നത് ചെയ്യുമ്പോഴാണ്, ചെയ്യുമ്പോഴാണ് ഓരോ കാര്യങ്ങളും ക്ലാസ്സിൽ. പക്ഷെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും അതിന്റെ ആ വ്യാപ്തി അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നിങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാവാം. ഇപ്പൊ ചൂട് കുറക്കാൻ AC ഒന്നും വേണ്ട എന്തായാലും. നമ്മള് ചിപ്പിക്കൂണും മറ്റേ പാൽക്കൂണൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ AC വേണ്ട. നമ്മുടെ കാലാവസ്ഥയിൽ ആ 30°C ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന് ചില പൊടിക്കൈകളുണ്ട്, അത് മാത്രം ഉണ്ടായാൽ മതി. ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാമില് ഈ വൈകിയ ഈ രാത്രി ഇത്രയും സമയമായാലോ, ഇത്രയും സമയം ഇത് കേൾക്കാനും ഇതിന്ന് ഷെയർ ചെയ്യാനും വന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി. അപ്പം കോഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ 4-ാം തീയതിക്ക് മുന്നേ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 250 രൂപയൊക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പം എന്ത് തന്നെയായാലും അത് നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കില്ല, കാരണം ആ ഒരു അറിവ് നമ്മളുള്ളിടത്തോളം നമ്മുടെ ഉള്ളിലുണ്ടാവും. എപ്പോൾ വേണമെങ്കിലും അല്ലേ, ഒരു വിത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ വിത്ത് നമുക്ക് എപ്പോഴും വേണമെങ്കിലും വിതക്കാവുന്നതാണ്. അനുകൂല സാഹചര്യം വരുമ്പോൾ അത് അവിടുന്ന് മുളച്ച് വന്നോളും. അപ്പൊ തീർച്ചയായും ഈ ഒരു അറിവ് നിങ്ങളുടെ ഉള്ളിലൊരു വിത്തായിട്ട് അവിടെ കിടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അനുകൂല സാഹചര്യം വരുമ്പോഴും നിങ്ങൾക്കത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോ ഒന്നുകൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പൊ താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം. ഗുഡ് നൈറ്റ്.